നമസ്തേ ബേബി എം എസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ക്രിസ്മസ് അടുത്തെത്തി അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഈ കാണിക്കണത് നിങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞോ എന്തൊക്കെയാണ് പരിപാടികളെന്ന് കമൻ്റ് ചെയ്യുക ഇത് കണ്ടോ മഴ മഴയായിരുന്നു ഇത്രയും നാളെന്നല്ലേ നമുക്ക് അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് ഇനി മഞ്ഞ് തുടങ്ങി അപ്പോൾ മഴ സമയത്ത് നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇതുപോലെ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല നമ്മളെത്ര തന്നെ വൃത്തിയാക്കിയാലും അത് വൃത്തിയാവില്ല അപ്പോൾ മഴ മുഴുവനായിട്ട് കഴിഞ്ഞിട്ട് ആണ് നമ്മളിതൊക്കെ ശരിക്കും വൃത്തിയാക്കുമ്പോഴാണ് വൃത്തിയാകുക കണ്ടോ കിണറും അതുപോലെ എല്ലാ സംഗതികളും നമുക്ക് ഒന്ന് ഉരച്ച് കഴുകണമെങ്കിൽ എല്ലാം ഈ പച്ച പച്ചക്കളറ് പൂപ്പൽ എങ്ങനെ വരും പൂപ്പ പൂപ്പായെന്ന് പറയും അപ്പോൾ അത് വരുമ്പോൾ ഇതുപോലെ തന്നെ ചളി ആയാലും എന്തായാലും നമ്മൾ ടൈലിട്ട ദിക്കിലൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ വെറുതെ വെള്ളമൊഴിച്ച് മാക്സിമം മണ്ണൊക്കെ കളയാന്നല്ലാണ്ട് കൂടുതൽ വൃത്തിയാക്കിയിട്ട് കാര്യമില്ല മഴയത്ത് അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഇപ്പോൾ ദാ മഞ്ഞകാലം തുടങ്ങി മഴ നിന്നു നമുക്ക് നല്ല ആഹ്ലാദത്തിൻ്റെ സമയമാണ് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യേണ്ട സമയമാണ് ചിലർ അത് നല്ല പോലെ പെയിൻറ്റ് ചെയ്ത് ഭംഗിയാക്കും ഇനി അതിന് സാധിക്കുന്നില്ല നമുക്കെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം വൃത്തിയാക്കുക ഒക്കെ ഒരച്ച് കഴുകി ഒക്കെ വൃത്തിയാക്കുക അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ കുറേ പരിപാടികൾ ഉണ്ട് ഈ എന്താ പറയുക കണ്ടോ ഈ നമ്മുടെ മതിൽ ഒക്കെ ഈ ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ മഴ പെയ്തിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ വീഴുന്ന സമയത്ത് ഇങ്ങനെ ആവും എന്തായാലും ഇങ്ങനെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ക്രിസ്മസിൻ്റെ സമയം അതിനൊക്കെ ഭയങ്കര അത് തുടക്കം തുടങ്ങാനുള്ള സമയമാണ് ഫുള്ള് ചെയ്യാന്നല്ല നമുക്ക് ഈ മഴ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് തുടങ്ങുന്ന സമയത്താണല്ലോ ഈ ക്രിസ്മസ് വരുന്നത് അതുപോലെ തന്നെ ഗേറ്റ് നോക്കൂ ഗേറ്റിൻ്റെ മൊളി കാർത്തിക ദീപം ദീപാവലി വിളക്കും അതുപോലെ തന്നെ തൃക്കാർത്തിക ഒക്കെ വെച്ച് അതിൻ്റെ ആ എണ്ണയും ഒക്കെ ആയിട്ട് അവിടെ ഒട്ടി അങ്ങനെയൊക്കെ നല്ല മോശം അവസ്ഥയാണ് അപ്പോൾ ഇത് പെയിൻറ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പെയിൻറ് ചെയ്തിട്ട് അത്ര മോശാവസ്ഥയിൽ എത്തിയിട്ടില്ല അപ്പം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം അതുപോലെ തന്നെ ദാ നമ്മുടെ കാർ പോർച്ച് കാർ പോർച്ചിൽ നോക്കൂ നിറയെ ചളിയുണ്ട് കാരണം ഇത് റാണ ഇവിടുന്ന് പുറത്ത് പോയാലാണ് നമുക്ക് ഈ ഭാഗം വൃത്തിയാക്കാൻ പറ്റുള്ളൂ അവൻ സ്ഥിരമായിട്ടിവിടെ കെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ചുറ്റും മാത്രമേ വൃത്തിയാക്കാൻ പറ്റുള്ളൂ അവൻ കെടുക്കുന്ന സ്ഥലം വളരെ മോശമായിരിക്കണു കണ്ടോ അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് റാണ പോകുമ്പോൾ ഞാനും പോവും മാക്സിമം അതുകൊണ്ട് വൃത്തിയാക്കാൻ സാധിക്കില്ല ഇന്ന് റാണ പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ അത് അവിടെ നിന്ന് ആദ്യം വൃത്തിയാക്കാമെന്ന് വിചാരിക്കുകയാണ് കണ്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇത് സെറാമിക് ക്ലീനറാണ് കണ്ടോ സെറാമിക് ക്ലീനർ ഇത് കഴിഞ്ഞ കൊല്ലം വാങ്ങിയതാണ് അപ്പോൾ അതിൽ ബാക്കിയുണ്ട് അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് ഈ ടൈലൊക്കെ വെള്ളം നനയ്ക്കണം ഓസ് വെച്ച് ആകെ നനയ്ക്കണം ആദ്യം തന്നെ ഇത് നേരിട്ടങ്ങനെ ഒഴിക്കണ്ട നല്ല പോലെ നനച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊരു ബക്കറ്റ് വെള്ളം നമ്മൾ പിടിക്കുക അതിലേക്ക് ഈ സെറാമിക് ക്ലീനറോ ഒഴിച്ചു കൊടുക്കുക കുറച്ചോ ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ കയ്യുമ്പോൾ ഗ്ലൗസ് ഇടണം കാലിൽ ഷൂസ് ഇടണം കാരണം അതുപോലെ നോക്കൂ നല്ല നീളത്തിലുള്ള ഈ എന്താ പറയുക ബ്രഷ് വേണം പ്ലാസ്റ്റിക്കിൻ്റെ ചൂല് വേണം നമ്മൾ മറ്റേ അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചൂലായാലും മതി കേട്ടോ കണ്ടോ ഞാൻ ഈ ഗ്ലൗസ് ഇടണം എന്ന് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഈ കപ്പിൽ ഇത് മുക്കുമ്പോൾ ഇതിൽ ആസിഡ് ഉണ്ട് അപ്പം ചിലർക്ക് അത് കയ്യോ ഒന്നും പറ്റില്ല അതുപോലെ ഇങ്ങനെ കാലുമലിക്ക് തെറിക്കും അതാണ് ഷൂസ് ഇടണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലിപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കാലുമലിക്ക് തെറിക്കുമ്പോൾ ചിലർക്ക് അത് അലർജി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ചുട്ട് നീറ്റൽ ഉണ്ടാവുകയോ ഒക്കെ ഉണ്ടാവും ഇനി അങ്ങനെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഗ്ലൗസ് ഇടണം ഉണ്ടാവാതിരിക്കാനായിട്ട് അതുപോലെ തന്നെ നോക്കൂ ഇതുപോലെ നീളുള്ള ബ്രഷ് കണ്ടോ നീളുള്ള ബ്രഷ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ നിവർന്ന് നിന്ന് തന്നെ ഇങ്ങനെ ഒരച്ചുരച്ച് കഴുകാൻ സാധിക്കും നമുക്കത് കുനിഞ്ഞ് നിൽക്കുകയേ അവിടെ തറയിൽ ഇരിക്കുകയും ഒന്നും ആവശ്യമില്ല കാരണം നമുക്ക് കുറച്ച് ഏരിയയാണെങ്കിൽ ഇവിടെ കുറച്ച് ജാസ്തി ഏരിയ ഉണ്ട് അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കുറച്ച് ശരി അഞ്ചേരി നമുക്ക് ഇരുന്ന് പതുക്കെ ഒന്ന് ഒരച്ച് വൃത്തിയാക്കാമെന്നൊക്കെ വിചാരിക്കാൻ ചെറിയ ബ്രഷൊക്കെ വെച്ച് ഇത് അത് സാധിക്കില്ല നല്ല നീളുള്ള ബ്രഷാണ് ഞാനതിന് ഉപയോഗിക്കണത് അതുപോലെ പിന്നെ അതുതന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കയ്യിൽ ഗ്ലൗസ് ഇടണം അതുപോലെ തന്നെ കാലിൽ ഷൂസ് ഇടണം അത് തിറിക്കാതിരിക്കും ഈ വെള്ളം തിറിക്കുമ്പോൾ ചിലർക്ക് അത് അലർജി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇനി അത് ഇല്ലാത്തവരാനുവച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവറ് കയ്യുമലോ കാലുമലോ കെട്ടിയതിന് ശേഷം അത് ചെയ്താലും മതി ഇനിയിപ്പോൾ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ വെളിച്ചെണ്ണ അതുപോലെ നെയ്യ് നല്ലെണ്ണ ഇതൊക്കെ പെരട്ടാം അപ്പോൾ പ്രശ്നമില്ല കേട്ടോ അങ്ങനെ കണ്ടോ ആ ക്ലീൻ ചെയ്ത് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റാണ വന്നു വളരെ എന്താ പറയുക നല്ല കുരുത്തം എന്ന് പറയില്ലേ നമ്മളതുപോലെ എല്ലാ ദിക്കും അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് ടൈമിന് അവൻ വന്നു കയറി കിടക്കാനായിട്ട് കണ്ടു ഇനി ഇതുപോലെ ജനാലകൾ നോക്കൂ ജനാലകൾ ഇതുപോലെ നമുക്ക് ഈ മഴയത്ത് ഇതുപോലെ നമുക്ക് കൂടുതൽ വൃത്തിയാക്കാൻ സാധിക്കില്ല അപ്പോൾ അതിൽ പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ എന്താ പറയുക ഈ ചെലന്തി വരെയൊക്കെ നമ്മൾ എപ്പോഴും തട്ടും എന്നാലും വളരെ ഡീപ്പ് ക്ലീനിങ് നമുക്ക് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയത്താകുമ്പോൾ നമുക്കതൊരു പ്രത്യേക വിശേഷത്തിനുള്ള ഒരുക്കുമായി നന്നായി ക്ലീൻ ചെയ്യാനും സാധിക്കും അപ്പോൾ അതിനുള്ള ഒരു എളുപ്പവഴിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഞാൻ ജനാലകൾ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് നോക്കൂ പഴയ സോക്സോ മറ്റോ ഉണ്ടെങ്കിൽ അത് കയ്യിലിടുക കണ്ടോ ഇതുപോലെ ഒരു കയ്യിൽ ഉണങ്ങിയ ഒരു സോക്സ് ഇടാം എന്നിട്ട് നമ്മൾ ആ ജനാലയുടെ കമ്പിമ്മലത്തെ എന്താ പറയുക പൊടി ആദ്യം തന്നെ തൂത്ത് വൃത്തിയാക്കുക നമ്മൾ സാധാരണ നമ്മുടെ ഈ പ്ലെയിൻ ആയിട്ടുള്ള ഹാൻഡ് സാധാരണ നമ്മൾ ഈ കൈ കൊണ്ട് തുടച്ച് വൃത്തിയാക്കുന്ന പോലെ ഇരിക്കും നമ്മൾ ഈ സോക്സ് ഇങ്ങനെ കഴിയുമ്പോൾ ഇടുമ്പോൾ നമുക്കൊരു പ്രത്യേക നമ്മുടെ കൈ കൊണ്ട് തന്നെ തുടയ്ക്കുന്ന പോലെയുള്ള അത്ര എന്താ പറയുക ഈസി ആയിട്ട് നമുക്ക് തോന്നും അതുപോലെ തന്നെ വേ മറ്റേ കയ്യിൽ നമ്മൾ വേറെ ഒരു സോക്സ് ഇട്ട് കൊടുക്കുക അത് ഉണങ്ങിയ സോക്സ് തന്നെ നമ്മൾ ഒരു കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് ഈ പൊടി തുടയ്ക്കണം കാരണം ഈ പൊടിയും വെള്ളം കൂടി ചേരുമ്പോൾ നമുക്ക് ഇരട്ടി പണിയാവും അതുകൊണ്ട് ആദ്യം ഒരു കയ്യിൽ ഈ ഉണങ്ങിയ സോക്സ് ഇട്ടിട്ട് നമ്മൾ ഈ പൊടി തുടച്ചെടുക്കുക അതാണ് ഇപ്പം ഈ ചെയ്യണത് കണ്ടോ അതിങ്ങനെയുള്ള ചെറിയ ഗ്രില്ലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ അഴിയൊക്കെ തുടയ്ക്കുമ്പോൾ നല്ല കഷ്ടമാണ് നമ്മൾ വലിയ തുണിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ചെറിയ ടവൽ എടുക്കുകയായാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് കൈപ്പത്തിയോണ്ടും വിരലുകളോണ്ടും തുടക്കുന്ന പോലെ ഇരിക്കും എനിക്കത് വളരെ ഒരു എന്താ കംഫർട്ടബിളായിട്ട് ഒരു സംഗതിയാണ് ഇനി മറ്റേ കയ്യിൽ വേറൊരു സോക്സ് ഇട്ടിട്ട് ഇതുപോലൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക കണ്ടോ ഒരു ബക്കറ്റിലായാലും മതി അല്ലെങ്കിൽ ഒരു മഗ്ഗിലായാലും നിങ്ങളുടെ ഇതിനനുസരിച്ച് എടുക്കുക അതുപോലെ തന്നെ കുറച്ച് കംഫർട്ട് കംഫർട്ടിന് ആകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ട് അല്ലേ നമ്മൾ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ എന്താ പറയുക ലിക്വിഡ് വാഷോ എന്തുപയോഗിച്ചാലും നമുക്ക് ഈ ഇങ്ങനെയൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഒരു സ്മെല്ല് വരും നമുക്ക് എന്തായാലും ആ പൊടിയൊക്കെ പോകുന്ന സമയത്ത് അതില്ലാതിരിക്കാനാണ് ഈ കംഫർട്ട് എടുക്കുന്നത് അപ്പോൾ കംഫർട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ സോപ്പ് പൊടിയുടെ ആ ഒരു ഉപയോഗവും നടക്കും എന്ന അധികം പത ഒരു ലൈറ്റ് സ്മെല്ല് റൂമിലായാലും ജനലമ്മിലായാലും വാതിലുമ്മലായാലും ഒക്കെ നമുക്ക് കിട്ട കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടോ എന്നിട്ട് ഇതുപോലെ ചെറിയ ഗ്രില്ലിൻ്റെ കമ്പിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതാ ഇങ്ങനെ വെരല് കൊണ്ട് പോലും അതിങ്ങനെ തുടച്ച് നീറ്റാക്കാൻ സാധിക്കും നമ്മൾ നോക്കുമ്പോൾ പുതിയതായിട്ട് പെയിൻറ് അടിച്ച പോലെ ഇരിക്കും നമുക്കാണെന്നുവച്ചാൽ അത് വളരെ എളുപ്പം ക്ലീൻ ചെയ്യാനും സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കൈപ്പത്തി കൊണ്ടും വിരലുകൾ കൊണ്ടും ചെയ്യുന്ന പോലെ ആണ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇത് വളരെ ഈസിയാണ് നമുക്ക് കൈ അധികം എന്താ പറയുക കടയില്ല നമുക്ക് പണി വളരെ എളുപ്പമായിരിക്കും നല്ല വൃത്തിയായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കും ഇത് വാതിലിനും നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാം ഇങ്ങനെ കയ്യിൽ സോക്സ് ഇട്ടിട്ട് ഒക്കെ ചെയ്യാം അതുപോലെ തിണ്ണകൾ ഇതൊക്കെ ഇതുപോലെ ഈ കയ്യിൽ സോക്സ് ഇട്ടിട്ട് നമുക്ക് വൃത്തിയാക്കാനായിട്ട് സാധിക്കും അതുപോലെ ആ ജനലിൻ്റെ എന്താ പറയുക ഉണ്ടല്ലോ ആ ഫ്രെയിമൊക്കെ നമുക്ക് ഈ വിരൽ വിരലതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ കടത്തിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ സോക്സ് കയ്യിൽ ഇട്ടിട്ട് ും ചെയ്താൽ ചെയ്താൽ അത്രയും നീറ്റാവില്ല അപ്പം അതുകൊണ്ട് നമ്മളുടെ വിരൽ തന്നെ ഉപയോഗിച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാൻ സാധിക്കും കണ്ടോ നിങ്ങൾക്ക് കാണണ്ടെന്ന് വിചാരിക്കുന്നു അത്ര നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ കണ്ട പുതിയതായിട്ട് പെയിൻറ് അടിച്ചു എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ആ പൊടി കംപ്ലീറ്റ് നമുക്ക് വിട്ടുപോലെ ഇടയ്ക്ക് ഇടയ്ക്ക് ആ എന്താ പറയുക ലിക്വിഡ് വാഷിൽ വെച്ച് കൈ കഴുകുക അപ്പം ഈ കൈ ഇങ്ങനെ കഴുകുമ്പോൾ അല്ല സോക്സ് ഇട്ട കൈ കഴുകുക കഴുകിയിട്ട് വേണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുക്കി കഴുകണം എന്നാലാണ് ആ ചളി പിടിക്കുന്നത് ആ വെള്ളത്തിലേക്ക് പോകണം അതുപോലെ ഇടയ്ക്ക് ഈ വെള്ളം മാറ്റി കൊടുക്കണം ഈ കുറച്ച് വെള്ളം എടുത്തിട്ട് അതുതന്നെ ഉപയോഗിച്ച് മൊത്തം സ്ഥലം തുടക്കാമെന്ന് വിചാരിക്കരുത് ഒരു ജനാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഒരു വാതലിന് ആവശ്യമായിട്ടുള്ള വെള്ളം അങ്ങനെ എടുക്കുക അത് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ ചളിയായി എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം കളയാം അതുപോലെ സോക്സ് സോക്സായാലും അതെ വളരെ മോശം നമുക്ക് ഈ അറിയാലോ വല്ലാണ്ട് ചളിയുള്ള ജനലിയോ വാതിലോ ഒക്കെ തുടയ്ക്കുമ്പോൾ നമ്മൾ ആ സോക്സ് മോശമാവും അപ്പോൾ നമ്മൾ മാറ്റി വേറൊരെണ്ണം കയ്യിൽ ഇടുക അപ്പം ഈ പഴയ സോക്സുകൾ എടുത്താൽ മതി നമ്മൾ അതുപോലെ ചിലത് ഒരെണ്ണം പോയിട്ട് ഒരെണ്ണം ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ആ പെയർ ഇല്ലാണ്ട് വരുന്ന ആ സോക്സ് അതൊക്കെ എടുത്ത് കളയാതെ അതിങ്ങനെയുള്ളൊരു ആവശ്യത്തിന് മാറ്റി വെച്ചാൽ നന്നായി കണ്ട പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച പോലെ ഉണ്ട് അതുപോലെ അതിൻ്റെ എന്താ പറയുക ജനാലയുടെ അടിയിൽത്തെ ടൈലും ഒക്കെ ൊക്കെ അങ്ങനെ നമ്മുടെ എന്താ പറയുക കൈപ്പത്തി കൊണ്ട് തുടച്ചെടുക്കുന്ന പോലെ തന്നെ കണ്ട ചളി കണ്ടോ ഇങ്ങനെ ഇരിക്കും വളരെ നീറ്റാകും അത് ഈ സോക്സ് ക്ലോത്ത് ആകുമ്പോൾ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഞാൻ നോക്കുമ്പോൾ ഈ ബെനിയൻ ക്ലോത്ത് പോലെ തന്നെയാണ് ഈ സോക്സിൻ്റെ ഉപയോഗവും വരുന്നത് ഇനി നോക്കൂ നമുക്ക് ജനലുടെ ഗ്ലാസ് നോക്കാം ജനലുടെ ഗ്ലാസ് മാത്രമല്ല കേട്ടോ ഈ ഗ്ലാസിൻ്റെ എന്ത് ഐറ്റംസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന പോലെ തുടക്കാം അതും അതുപോലെ തന്നെ ഈ സോക്സ് മതി കേട്ടോ ഈ സോക്സ് ഇങ്ങനെ കയ്യിലിട്ടിട്ട് ആദ്യം തന്നെ ജനലിൻ്റെ ഗ്ലാസ്സുകൾ തുടയ്ക്കാം വെറുതെ ഒന്ന് തുടയ്ക്കുക കാരണം അതിൽ പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗ സംഗതി ഉണ്ടെങ്കിൽ ചെലന്തി ഇടവാലയോ എന്തെങ്കിലും ഒക്കെ ആദ്യം അത് തുടച്ച് മാറ്റാം എപ്പോഴും നമ്മൾ തുടയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ഈ വെള്ളം കൂടി മിക്സ് ആകുമ്പോൾ നമുക്ക് പണി ഇരട്ടിയാവും അപ്പം അതുകൊണ്ട് ആദ്യം അത് തുടച്ച് മാറ്റിയതിന് ശേഷമാണ് ഒഴിച്ച് തുടക്കാവും അപ്പോൾ ഇത് നോക്കൂ ഇനി ഗ്ലാസ്സിലേക്കുള്ള ലിക്വിഡാണ് അത് കണ്ട ഗ്ലാസ് ക്ലീനർ ഈ ഗ്ലാസ് ക്ലീനർ നമുക്ക് വാങ്ങിയാൽ കണ്ടോ നൂറ്റി ഇരുപത് രൂപ മറ്റേ ഉള്ളൂ പക്ഷേ വളരെയധികം ലാസ്റ്റ് തോട്ടെ ഇത് വാങ്ങിയിട്ട് കുറേ ആയി നമുക്കത് അത്യാവശ്യത്തിനല്ലേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ മാസത്തിലൊരിക്ക നമുക്കിത് ഉപയോഗിച്ച് എല്ലാ വിൻഡോസും ഒക്കെ നമുക്ക് തുടക്കാം അതുപോലെ ഊണുമേശയുടെ ഇത് ഗ്ലാസ് ആണെങ്കിൽ അത് നമുക്ക് ഇതൊഴിച്ച് തുടയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ കണ്ണാടികൾ അതുപോലെ എന്താ പറയുക ഈ ഡ്രസ്സിങ് ടേബിൾ മേള മിററ് അലമാരമുള്ള മിററ് കാറിൻ്റെ ഗ്ലാസ് ഇതെല്ലാം നമുക്ക് ഇതൊഴിച്ചിട്ട് തുടച്ച വളരെ നീറ്റാവും നമ്മൾ സാധാരണ തുടച്ച അങ്ങനെ അത്ര വൃത്തിയാവില്ല അപ്പോൾ ഈ ഗ്ലാസ് ക്ലീനർ ഈ സ്പ്രേ ആണത് സ്പ്രേ പോലെ ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ തുടയ്ക്കുക അതിനെ നമ്മൾ നോക്കൂ ഒരു ചെറിയ ടവൽ ടവലെടുത്തിട്ട് നല്ലപോലെ തുടച്ചെടുക്കുക ഇപ്പം ഇത് ചെയ്യുമ്പോൾ എന്താച്ചാൽ നമ്മൾ ഈ വാർണിഷൊക്കെ അടിച്ചിട്ട് ഈ ഇതിൻ്റെ ഗ്ലാസ് ഉമ്മലൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പ്രേ അടിച്ച് തുടക്കുന്ന സമയത്ത് അത് നന്നായിട്ട് പോവും നമ്മളല്ലാതെ എന്തെങ്കിലും വെച്ച് റബ്ബ് റബ്ബെയ്താൽ അത് ഗ്ലാസ്സിലൊക്കെ ഒരവ് വീഴും അതുകൊണ്ട് അതിന് നിൽക്കരുത് ഇതുപോലെയുള്ള എന്തെങ്കിലും സ്റ്റെയിൻ റിമൂവർ അപ്പോൾ ഈ ഗ്ലാസ് ക്ലീനർ നല്ലൊരു സ്റ്റെയിൻ റിമൂവറാണ് അപ്പോൾ അത് വച്ചിട്ട് നമുക്ക് ആ എന്താ പറയുക അതൊക്കെ പോയി കിട്ടും ഈ പെയിൻറ്റിൻ്റെ അംശം ഒക്കെ ചിലപ്പോൾ ഈ ഇത് ടച്ച് വുഡ് നമ്മൾ ഈ മരത്തുമ്പോൾ ടച്ച് വുഡൊക്കെ അടിക്കും അപ്പോൾ ആ ടച്ച് വുഡൊക്കെ അടിക്കുന്ന സമയത്ത് അതെല്ലാം ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ടാവും അതൊക്കെ പോവാനായിട്ട് ഈ ഓ എന്താ പറയുക ഈ ഗ്ലാസ് ക്ലീനർ സഹായിക്കും കണ്ടോ വളരെ നീറ്റായി നിങ്ങൾക്കത് മനസ്സിലാവും രണ്ട് ഇപ്പോൾ ഈ ചെറിയ രണ്ട് സൈഡ് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇപ്പുറത്തെ സൈഡ് കണ്ടോ വളരെയധികം ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പറത്തെ സൈഡ് നോക്കൂ ഇതിപ്പോൾ ഇതിൽ കുറേ കണ്ടോ ആ പെയിൻറ്റിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടോ വാർണിഷിൻ്റെ അതുപോലെ ടച്ച് വോഡിൻ്റെയൊക്കെ കണ്ടോ അത് ഇനിയിപ്പോൾ തുടയ്ക്കാനുള്ള ഭാഗമാണ് കണ്ട തുടച്ച ഭാഗം നോക്കൂ എത്ര നീറ്റാണെന്ന് നോക്കൂ കണ്ടോ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് അധികം പ്രയാസം ഇല്ലാതെ നിങ്ങൾക്ക് വൃത്തിയാക്കാൻ സാധിക്കും ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ നോക്കൂ നമ്മൾക്ക് ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ എന്താ പറയുക സ്റ്റീലിൻ്റെ വല്ല റോഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈവരികളൊക്കെ ചിലപ്പോൾ ഈ തിണ്ണയ്ക്കൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ അതൊക്കെ നമുക്ക് എപ്പോഴും തുടയ്ക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ നമ്മളാത് തുടയ്ക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സോക്സൊക്കെ കയ്യുമ്പോൾ ഇട്ടിട്ട് നമ്മൾ ഈ കംഫർട്ട് കംഫർട്ട് തന്നെ അതിനുപയോഗിച്ചാൽ നല്ലതാണ് നമ്മൾ ഈ ലിക്വിഡ് വാഷ് എത്ര തന്നെ നല്ല സ്മെല്ലുള്ളതാണെങ്കിലും നമുക്കത് വെച്ച് തുടച്ച് കഴിയുമ്പോൾ ഇത്തിരി കഴിയുമ്പോൾ ഒരു വേറൊരു സ്മെല്ല് വരും അപ്പോൾ അത് ഈ കംഫർട്ട് വെച്ച് തുടയ്ക്കുമ്പോൾ അങ്ങനെ കാണുന്നില്ല അതാണ് ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞാൽ ഞാൻ അതാണ് യൂസ് ചെയ്യാറ് അതുപോലെ നോക്കൂ ഇതുപോലെ തൂണൊക്കെ ഉണ്ടെങ്കിൽ ആ തൂണും ഇതുപോലെ നമ്മൾ പെയിൻറ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ തുടച്ചാൽ തന്നെ വൃത്തിയാവും കാരണം നമുക്ക് എപ്പോഴെപ്പോഴും പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പൊടി മാത്രമേ ഉണ്ടാവുള്ളൂ ആ പൊടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഉണങ്ങിയ ഒരു ഇത് ഇത് വച്ചിട്ട് തുടച്ചിട്ട് ആ പൊടി കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ നനച്ചിട്ട് തുടയ്ക്കാൻ പാടുള്ളൂ കണ്ടോ ഈ ഇങ്ങനെയുള്ള തൂണിൻ്റെ ഈ കൊച്ചു കൊച്ചു സൈഡിലൊക്കെ നിറയെ പൊടി ഉണ്ടാവും ആ പൊടിയൊക്കെ നമ്മൾ ഇതുപോലെ തുടച്ച് തൂത്ത് വൃത്തിയാക്കണം ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം നമ്മളെന്താ പറയുക നമ്മുടെ മനസ്സിലെ മാലി മാലിന്യങ്ങൾ നീക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ കാർത്തിക വിളക്കൊക്കെ കത്തിക്കുമ്പോൾ എന്താ പറയുക നമ്മുടെ മനസ്സിലുള്ള എന്താ പറയുക നമ്മ എന്താ നീക്കി പ്രകാശം ഇത് ചെയ്യണമെന്നൊക്കെയാൽ നമ്മൾ പറയാം അറിവിനെ പ്രധാനം ചെയ്യണ രീതി ഇതൊക്കെ പ്രതിനിധീകരിച്ച് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് ഈ ക്രിസ്മസിനോ അതുപോലെ തന്നെ ഓരോരോ സംഗതികൾ എന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ ഇത്രയും കൂടി ഒരു ഉഷാറ് തോന്നും അല്ലെങ്കിൽ നമ്മളത് ഓരോന്ന് നീട്ടിവെക്കും ആ നാളെ ആവാം ഇതല്ല അയ്യോ രണ്ട് ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ് അപ്പോൾ ഇതൊക്കെ ചെയ്യണം അതുപോലെ രണ്ടു ദിവസം കഴിഞ്ഞാൽ അത്തം പത്ത് അല്ലേ അത്തം പത്തിന് പത്ത് ദിവസമാണല്ലേ അത്ത ഓണത്തിന് അപ്പോൾ അതുപോലെ നമ്മൾ ഓണത്തിനുള്ള ഒരുക്കങ്ങൾ പത്ത് ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ക്രിസ്മസും ഓടിച്ചെന്ന് പുൽക്കൂട് കുറച്ച് സ്റ്റാർ തൂക്കലും ലൈറ്റ് തൂക്കലും ഒന്നും അല്ലെങ്കിൽ തന്നെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കണം കാരണം ഈ മഴ കഴിഞ്ഞ സമയമാണ് അപ്പോൾ എല്ലാ ദക്കിലും കുറേ വൃത്തികേടുണ്ടാവും പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതുപോലെ തന്നെ എന്താ പറയുക അതാ ഗേറ്റ് മുതൽ നമ്മൾ വൃത്തിയാക്കണം കാരണം വെറുതെ ലൈറ്റ് തൂക്കിയിട്ട് ഭംഗിയാക്കിയാൽ പോരാ ഇതും കൂടി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും കൂടി ഉള്ള സംഗതികളാണ് ഇത് അതും കൂടി നമ്മൾക്ക് ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോരോ ഫെസ്റ്റിവലും നമുക്ക് കുറേ പൈസ ചിലവാക്കി കുറേ കേക്ക് ഉണ്ടാക്കി കഴിച്ച് കുറേ ലൈറ്റ് തൂക്കി ഇത് മാത്രമല്ല നമ്മളുടെ വീടും പരിസരവും വൃത്തിയാക്കുക അപ്പം തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷവും ഒരു സമാധാനവും ഓരോരോ ഇങ്ങനെ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ് കുറച്ച് ഭാഗേ നമുക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂന്ന് വെച്ചാലും അത് ചെയ്യാം അതല്ല മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നെച്ചാൽ അങ്ങനെ ചെയ്യാം മുഴുവനും ചെയ്യാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യാം ഇനി ഇതല്ല ഇനി ആൾക്കാരെയൊക്കെ നിർത്തി ചെയ്യുന്നവരുണ്ട് ചിലർ ഏ അപ്പം അതുപോലെ പക്ഷെ നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് ഓരോരോ പണികളുടെയും ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് ശരിയാണ് എന്നാലും ആ പണിയുടെ ബുദ്ധിമുട്ട് നമ്മൾ അറിയണം അതാണ് പറഞ്ഞത് അതുപോലെ തന്നെ നോക്കൂ ഈ ചെടികൾ ചെടികൾ ഈ മഴയത്ത് നമുക്ക് അധികം ശുശ്രൂഷിക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ മഴ കഴിഞ്ഞ് ഈ മഞ്ഞുകാലം തുടങ്ങുകയാണ് ഇനിയിപ്പോൾ അതാണ് ഈ ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും നല്ലൊരു ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ഇതാ ചെടികളൊക്കെ ഒരുവിധം ക്രോപ്പ് ചെയ്ത് ഭംഗിയാക്കി നിർത്തി ഇനി അതൊക്കെ നല്ല ഭംഗിയായിട്ട് വരും അങ്ങനെ ന്യൂ ഇയറും കൂടി കണക്കാക്കി നമ്മൾ എല്ലാ സംഗതികളും വൃത്തിയാക്കി ദോഷമായി സമാധാനമായിട്ട് ഒരു നല്ലൊരു ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ തുടങ്ങുക അപ്പോൾ വീഡിയോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ക്രിസ്മസിൻ്റെ മുന്നൊരുക്കങ്ങൾ അത് പറയുക അത് കാണിക്കുക ഞാൻ ചെയ്യുന്നത് പറഞ്ഞോന്ന് മാത്രമേ ഉള്ളൂ ഇതും കൂടി അതിൽ പെടുത്തണം എന്നാണ് പറയണത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ഇപ്പോൾ ബൈ